വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അഞ്ജു സ്പൈസ് ഗാർഡൻ. ഞാൻ വീണ്ടും വന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാല് എൻക്ലക്സ് ആർ എൻ എക്സാം ഞാൻ പാസ്സായത് എങ്ങനെ, അതായത് അതിനു വേണ്ടി യൂസ് ചെയ്ത ബുക്സും സ്ട്രാറ്റജീസും ലിങ്ക്സ് ഓൺലൈൻ കോഴ്സസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ആവുമെങ്കിൽ അത് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പം കുറേ പേര് നല്ല റെസ്പോൺസ് തന്നു. അപ്പം അന്നിപ്പോൾ നമ്മുടെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പാർട്ടാണ് ഞാൻ എൻ്റെ എൻക്ലക്സ് ജേണിയെ എന്താ പറയുക ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഏറ്റവും ആദ്യത്തത് എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിംഗ്, ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിംഗ് ഇൻ ന്യൂയോർക്കിലെ കേട്ടോ, ഞാൻ ന്യൂയോർക്കിലാണ് ഉള്ളത്. സോ ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വേറെ സ്റ്റേറ്റ് ഇതുപോലെ തന്നെയാണോന്ന് അറിയത്തില്ല, എന്നാലും ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ ന്യൂയോർക്കിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് പഠിക്കുന്നതിന് അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ എൻക്ലക്സ് ആർ എൻ ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ആ ജോലിക്ക് കയറുന്ന അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറുന്നത് വരെയുള്ള ഇല്ലേ ആ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങാം. ഈ എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നത് സി ജി എഫ് എൻ എസ് വഴിയാണ് ചെയ്യുന്നത്. സി ജി എഫ് എൻ എസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സി ജി എഫ് എൻ എസ് ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ ദൈവ പ്രിന്റ് ഔട്ട് ചെയ്ത് എല്ലാ ഒരു ബഞ്ച് ഓഫ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ പറയാം, സി ജി എഫ് എൻ എസ് എന്ന് വെച്ചാല് കമ്മീഷൻ ഓൺ ഗ്രാജുവേറ്റ്സ് ഓഫ് ഫോറിൻ നഴ്സിംഗ് സ്കൂൾസ്, അതാണ് സി ജി എഫ് എൻ എസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സി ജി എഫ് എൻ എസിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഈ എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിംഗിന് വേണ്ടി മാത്രമല്ല സി ജി എഫ് എൻ എസ് ഉള്ളത്. സി ജി എഫ് എൻ എസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ വിസ, റിക്രൂട്ട്മെന്റ് അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി എടുക്കുന്ന ഒരു എന്താ പറയാം ഒരു ഡെഫിനീഷൻ പോലെ പറയാനാണെങ്കിൽ, സി ജി എഫ് എൻ എസ് ഇസ് ആൻ ഇന്റർനാഷണൽ ഇമിഗ്രേഷൻ ന്യൂട്രൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് ഹെൽപ്സ് ഫോറിൻ എഡ്യൂക്കേറ്റഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ലീവ് ആൻഡ് വർക്ക് ഇൻ ദർ കൺട്രി ഓഫ് ചോയ്സ് ബൈ അസസിംഗ് ആൻഡ് വാലിഡേറ്റിംഗ് ദർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ക്രെഡൻഷ്യൽസ്. അതാണ് സി ജി എഫ് എൻ എസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഇതിപ്പം നമ്മുടെ എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, സി ജി എഫ് എൻ എസ് വഴി ചെയ്യണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് തന്നെ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഏജൻസിനെ ഏൽപ്പിക്കാം, അങ്ങനെ ഏതൊക്കെ വഴികളുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മളിപ്പം ഫസ്റ്റ് ഓക്കെ എൻക്ലക്സ് ആർ എൻ പ്രോസസ്സിംഗ് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പം ആദ്യം പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ സി ജി എഫ് എൻ എസ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓ അതിലേക്ക് പോകാം അങ്ങനെ തിങ്ക് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സിംഗ് ഞാൻ സി ജി എഫ് എൻ എസ് വഴിയാണ് ചെയ്തത്. കാരണം എന്താ പറയുക, ഒരു കറക്റ്റ് വേയിൽ നമ്മൾ ആ ഒരു വേറെ ഇതൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിൻ്റെ ഏജൻസി ഏൽപ്പിച്ചില്ല, നമ്മൾ സി ജി എഫ് എൻ എസ് വഴി ചെയ്താലും നമ്മുടെ ഫോംസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, എൻ്റെ എല്ലാം ദൈവം ആട്ടോ ചെയ്തത്, ഫില്ല് ചെയ്ത് കൊടുക്കാനും അങ്ങനെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സി ജി എഫ് എൻ എസ് ഒരു ഈ ന്യൂയോർക്ക് ബോർഡ് അവർ ഒരു സി ജി എഫ് എൻ എസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത്. സി ജി എഫ് എൻ എസ് നമ്മുടെ നഴ്സിംഗ് കോളേജിനെ ഒക്കെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ക്രെഡൻഷ്യൽസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഇതെല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞ് ന്യൂയോർക്ക് ബോർഡിന് അയക്കും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ആ ഒരു ഒരു കുറച്ച് കുറേ കാലതാമസം, ഇവർ പറയുന്നത് 6 മാസമൊക്കെയാണ് ഇവരുടെ ലിമിറ്റ്, ടൈം ലിമിറ്റ് പറയുന്നത്. പക്ഷെ എൻ്റെയൊക്കെ 6 മാസത്തിൽ കൂടുതൽ എടുത്തു. ഇപ്പം സി ജി എഫ് എൻ എസ് പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും അത് ഇച്ചിരി ഡിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷമൊക്കെ ഏകദേശമൊക്കെ അങ്ങ് എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇവർ പറയുന്ന ഡേറ്റിൽ കറക്റ്റ് കിട്ടുന്നൊന്നും ഇല്ല, ഇച്ചിരി താമസിക്കും. ഓക്കെ, അപ്പം ഇവരുണ്ടല്ലോ, ഇവര് ഫുൾ നമ്മുടെ ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്ത് ന്യൂയോർക്ക് ബോർഡിനെ അയക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആക്ച്വലി എന്നാ ചെയ്യുന്നത് വെച്ചാൽ, ഇവർ അയച്ചു കഴിയുമ്പം ഈ ന്യൂയോർക്ക് ബോർഡിൽ ഈ എല്ലാ ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ന്യൂയോർക്ക് ബോർഡ് പിന്നെ എഗെയിൻ ഒരു വെരിഫിക്കേഷൻ ചെയ്യും. അപ്പം ആദ്യം നമ്മൾ സി ജി എഫ് എൻ എസിന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് $360 ആണ് നമ്മൾ അടയ്ക്കാനുള്ള ഫീസ്. ഓക്കെ, നമ്മൾ സി ജി എഫ് എൻ എസ് കൊടുക്കുന്ന ഫീസ് അത്രയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ന്യൂയോർക്ക് ബോർഡിൽ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യാനുണ്ട്, അത് $143 ആണ്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഈ CGFNS എല്ലാ പ്രോസസ്സിംഗും കൊടുത്തു, എല്ലാം നമ്മുടെ ക്രെഡൻഷ്യൽ ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഈ ന്യൂയോർക്ക് ബോർഡിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാം $143. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, ഇത് കംപ്ലീറ്റ് ഡിഫറെൻറ്റാ. സോ അവിടെ നമ്മുടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ന്യൂയോർക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, $143. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്, PSN VU ഉണ്ട്. സോ PSN VU നമ്മൾ ആക്ച്വലി $200 കൊടുത്തിട്ട് അവിടെയും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഈ $200 എന്ന് പറഞ്ഞാൽ നമ്മുടെ NCLEX-R എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഫീസാണ്. പക്ഷെ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ ആ എക്സാമിന് ഡേറ്റ് എടുക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, എക്സാമിന് ഡേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ATT എന്ന് പറയുന്ന സംഭവം PSN VU ഇഷ്യൂ ചെയ്യണം, അതായത് നമ്മുടെ ഓതറൈസേഷൻ ടു ടെസ്റ്റ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ₹200 കൊടുത്ത് അവരെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആണ് അവർ ഈ ATT പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നമ്മൾ അറ്റ് എ ടൈം, നമ്മൾ CGFNS ഇത് കൊടുത്തു, പിന്നെ ഈ ന്യൂയോർക്ക് ബോർഡിലെ ഒരു $143 കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്തു, PSN VU ഒരു $200 കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് എല്ലാം ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ CGFNS എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് അവർ ന്യൂയോർക്ക് ബോർഡിന് അയക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനോ അതിൻ്റെ താമസമൊന്നും വരത്തില്ല. ആ അവർ പിന്നെ നമ്മുടെ ക്രെഡൻഷ്യൽസ് അങ്ങ് വെരിഫൈ ചെയ്ത് പിന്നെ അവർ PSN VU ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തോളും. ഓക്കെ, ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ CGFNS പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ പറയുന്നുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ കോളേജിനെയോ നമ്മുടെ യൂണിവേഴ്സിറ്റിയോ അങ്ങനെ ഒന്നും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു അധികാരം ഇല്ല, നമ്മളൊന്നും കോണ്ടാക്ട് ചെയ്യരുത്, നമ്മൾ ഇതെല്ലാം കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ സ്കൂളിനെ ഒന്നും കോണ്ടാക്ട് ചെയ്യരുതെന്ന്. അപ്പം ഇവരെല്ലാം ചെയ്ത് എല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞ് ന്യൂയോർക്ക് ബോർഡിൽ അയച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഓക്കെ ആക്കി കഴിയുമ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ NCLEX-R എക്സാം നമുക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാം. ഇന്ത്യയിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ 2-3 സെൻറ്റേഴ്സ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് എടുക്കാം, USA നിന്ന് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, എക്സാം എവിടെ നിന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്റർനാഷണലി ചെയ്യുമ്പം, അതായത് USA അല്ലാതെ വേറെ ചെയ്യുമ്പം, ഒരു നമ്മൾ PSN VU $200 കൊടുത്ത് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതാണ് ആക്ച്വലി ഒറിജിനൽ എക്സാം ഫീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ $200 കൂടാതെ ഒരു $150 കൂടെ എക്സ്ട്രാ അടയ്ക്കണം, അതാണ് നാട്ടിൽ നിന്ന് എടുത്താലുള്ള ഒരു ഇത്. അപ്പം $300 ആവും മൊത്തം. അപ്പം USA നിന്ന് എടുക്കുകയാണെങ്കിൽ $200 അയച്ചാൽ മതി. ഓക്കെ, അതൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പിന്നെ അപ്പം ഇനി പറയാനുള്ളത് എന്റെ എക്സ്പീരിയൻസ് ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ പറയണമല്ലോ. അപ്പൊ ഞങ്ങൾ ചെയ്തത് CGFNS ത്രൂ ആയിരുന്നു. ഓക്കെ, ഇവർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നും കോണ്ടാക്ട് ചെയ്തില്ല, സ്കൂളിലൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുക, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക കേട്ടോ, ഇങ്ങനെ കുറെ നാളായിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പത്തേക്കിന് നമ്മള് ന്യൂയോർക്ക് ബോർഡിനെ ഒക്കെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു എന്താ സംഭവിക്കുന്നത്, എവിടം വരെ ആയി, അപ്ഡേറ്റ് ഒന്നും ഇല്ല, അങ്ങനെ അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പൊ അവര് പറയുന്നു കോളേജിൽ നിന്ന് അവരയച്ച സംഭവം തിരിച്ച് അവരുടെ കൈ കിട്ടിയിട്ടില്ല, ഇങ്ങനെയാണ് ഇവര് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കോളേജിനെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല, എല്ലാ അഡ്രസ്സും കറക്റ്റാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് തിരിച്ച് കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പം അവര് തന്നെ നമ്മളോട് പറഞ്ഞു, നമ്മളോട് കോളേജിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാൻ പറഞ്ഞു ഇത് കിട്ടിയോ തിരിച്ചയച്ചോ എന്ന്. ഓക്കെ, അങ്ങനെ ഒരു ഇത് എനിക്ക് എൻ്റെ ഇതിൽ കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ ഞാൻ നഴ്സിംഗ് പഠിച്ച എൻ്റെ കോളേജിലെ പ്രിൻസിപ്പളിനെ കോണ്ടാക്ട് ചെയ്തു, സാറിൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ എങ്ങനത്തെ പാക്കേജ്, അവർ കോഴിയറാണ് അയക്കുക, ഇപ്പം എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു ഇല്ല, അന്നേരം ഞാൻ അവർക്ക് ചിലപ്പോൾ മിസ്സായി പോയതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ സംഭവം അവിടെ കിട്ടിയിട്ടേ ഇല്ല ഏട്ടാ. പിന്നെ അങ്ങനെ കുറച്ച് ഡിലേ വന്നു കേട്ടോ എൻ്റെ കാര്യത്തിൽ. അപ്പം ഞങ്ങൾ പറയുന്നു കോളേജിൻ്റെ അഡ്രസ്സ് കറക്റ്റാണ്, അവിടെ അത് കിട്ടിയിട്ടില്ല, അങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു. അങ്ങനെ
അങ്ങനെ കുറെ നാളത്തെ ഡിലേ ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, പിന്നെ ഈ പാക്കേജ് അയച്ചു. ഒരു സെറ്റ് പാക്കേജ് എന്താണോ എന്തോ ആണ്, അത് പ്രിൻസിപ്പിൾ ആണ്, എന്തോ സൈൻ ചെയ്യാനും ഫിൽ ചെയ്യാനും ഒക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ കുറച്ച് യൂണിവേഴ്സിറ്റിയിലേക്കും അയക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു, പിന്നെ ഇവർ ഒരു സെറ്റ് ഇതയച്ചു. അങ്ങനെ ആ രണ്ടാമത് അയച്ചത് എന്റെ കോളേജിൽ കിട്ടി. അപ്പം ഇവർ അലോ ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ പ്രിൻസിപ്പളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ കിട്ടി പ്രിൻസിപ്പിൾ. അത് അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഡിലേ ആക്കരുത്, അപ്പൊ പുള്ളിയാണെങ്കിൽ അപ്പൊ തന്നെ അതെല്ലാം ഫിൽ ഔട്ട് ചെയ്ത് തിരിച്ചയച്ചു കേട്ടോ, എന്റെ സാർ അതെല്ലാം തിരിച്ചയച്ചു. അങ്ങനെ അത് അയച്ചു കഴിഞ്ഞാണോ അയക്കുന്ന സമയത്താണോ ഇവർ ആദ്യം അയച്ച പാക്കേജ് എനിക്ക് കോളേജിൽ കിട്ടിയത്. ഞാൻ അത് എടുത്തില്ല. അങ്ങനെ ഒരു സെറ്റ് അങ്ങനെ എൻ്റെ അത് പിന്നെ അങ്ങ് മൂവ് ചെയ്തു. നോർമലി മൂവ് ചെയ്യുന്നത് അപ്പോഴാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അവർ ക്രെഡൻഷ്യൽ വെരിഫൈ ചെയ്തു, ന്യൂയോർക്ക് ബോർഡിൽ അയച്ചു. പിന്നെ അങ്ങനെ എല്ലാം മൂവ് ചെയ്ത് പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. അതായിരുന്നു എൻ്റെ അനുഭവം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഈ ഓൺലൈനിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്, കാരണം പല പല ഇതിലേക്ക് പോയിന് CPS അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം. ഓൺലൈനിൽ നിങ്ങൾ ഏത് സൈഡിലേക്കാണ് പോകേണ്ടത്, എവിടെ നിന്നാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്കിനി CGFNS എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ CGFNS.org എന്ന് പറയുന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഈ പേജ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും. ഈ പേജിൽ നമ്മൾ സെലക്ട് സർവീസ് ബൈ US State എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, ഏത് സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ള ഓപ്ഷൻ നെക്സ്റ്റ് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ന്യൂയോർക്ക് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ന്യൂയോർക്ക് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ മാറിപ്പോകരുത്, രജിസ്റ്റേർഡ് നേഴ്സ് ഇനീഷ്യൽ ലൈസൻഷ്യർ അതാണ് സെലക്ട് ചെയ്യാനുള്ളത് എൻക്ലക്സ് സാറിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമ്മൾ CVS ഇത് കാണും. CVS എന്ന് പറഞ്ഞാൽ ക്രിഡൻഷ്യൽ വേരിഫിക്കേഷൻ സർവീസ് ഫോർ ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നിങ്ങൾക്ക് എന്താ പറയുക, CVS എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇപ്പോൾ കണ്ടോ രജിസ്റ്റേർഡ് നേഴ്സസ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, അങ്ങനെ ആരൊക്കെയാണ് CVS യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ CVSന്റെ ബെനഫിറ്റ്സ്, പിന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയത്, നമ്മൾ CGFNS വേണ്ടിയിട്ട് വേണ്ടത് എല്ലാ ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾ, ഫീസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, എല്ലാം വായിച്ച് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൈറ്റ് ടോപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്യുക, ഇവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്, ആ ലോഗിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ, അവിടെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു നമ്മുടെ എന്താ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്ന പേജ് വരും. ഇവിടെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ CGFNS അപ്ലൈ ചെയ്തിട്ട് ഇനി ന്യൂയോർക്ക് സ്റ്റേറ്റ് ബോർഡിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, രജിസ്റ്റർ ചെയ്യണം ഐ മീൻ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് NYSOPED നേഴ്സിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകണം, അത് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് NYS നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ കാണും, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു പേജ് വന്നില്ലേ, ഇതാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, പേജ് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ RN ആൻഡ് LPN എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഇത് കാണും, ഓൺലൈൻ ഫോം 1 ഉണ്ട്, ആപ്ലിക്കേഷൻ ഫോർ ലൈസൻഷ്യർ ഫോർ LPN ഉണ്ട്, ഓൺലൈൻ ഫോം ആപ്ലിക്കേഷൻ ഫോർ RN ഉണ്ട്. നമ്മൾ എൻക്ലക്സ് RN രജിസ്റ്റേർഡ് നേഴ്സാണ് രണ്ടാമത്തേത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പേജ് കിടും, വാട്ട് ആർ യു അപ്ലൈയിങ് ഫോർ. അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് ഉള്ളതാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കണ്ടോ എത്ര $143 നമ്മൾ അടയ്ക്കാനുള്ള ഫീസും, നമ്മുടെ ക്രെഡൻഷ്യൽസൊക്കെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പോയിട്ട് റിവ്യൂ ചെയ്യാം, അങ്ങനത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് ബിഗിൻ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക. ഇപ്പം എനിക്ക് ഫർദർ ഇനിയും ഫോർവേഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, നിങ്ങൾ ഇതെല്ലാം എന്താ പറയുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്യുക, ഫീസ് അടയ്ക്കുക. ഓക്കെ
ഓക്കെ, ഇനി നമ്മൾ പിയേഴ്സൺ വ്യൂവിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ CGFNS-ന് $360 കൊടുത്തിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് ബോർഡിൽ നമ്മുടെ $143 കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് പിയേഴ്സൺ വ്യൂവിൽ $200 കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ NCSBN സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇത് എന്താണ്, ആ എൻക്ലെക്സ് എക്സാമിനേഷൻസ് പിയേഴ്സൺ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതെടുക്കുക. അതെടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പേജ് കിട്ടും. ഈ പേജിൽ നിങ്ങൾ രജിസ്റ്റർ എന്ന് പറയുന്ന അത് സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പ്രൈവസി പോളിസി അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓക്കെ, ഇവിടെ നിങ്ങളുടെ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതിൻ്റെ എല്ലാം വായിച്ച് നോക്കുക, പേഴ്സണൽ ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കുക. ഇത് കഴിഞ്ഞ് നെക്സ്റ്റിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് $200 അടച്ച് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ATTക്ക് വേണ്ടിയിട്ട്. ATT എന്ന് കിട്ടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെ എക്സാമിനുള്ള ഡേറ്റ് എടുക്കാം. ഓക്കെ, എൻക്ലെക്സ് പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു. വെബ്സൈറ്റും അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള ഐഡിയയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോയുടെ ഏറ്റവും താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ബാക്കിയുള്ളവർക്കും കൂടെ കുറച്ച് ഹെൽപ്ഫുൾ ആവുമല്ലോ ഇനി എക്സ്ട്രാ ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എൻക്ലെക്സ് ജേണി ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ, ഇപ്പം ഇത് പാർട്ട് 1, പാർട്ട് 2 നമ്മൾ ഓൾറെഡി ചെയ്തു, ഇനിയുണ്ട് പാർട്ട് 3 ഉണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു നല്ല US-ലെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ഉണ്ടായിരിക്കുന്ന കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത്. നമ്മുടെ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ എഴുതി, സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അവിടെ പ്രസ് ചെയ്താൽ മതി. പൈസ മുടക്കൊന്നുമില്ല, ചുമ്മാ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. പിന്നെ എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിച്ചു, ഓ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് എങ്ങനെ ഇങ്ങനെ ചെയ്തതാണല്ലേ. അല്ല കേട്ടോ, എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും എൻക്ലെക്സ് സാറിൻ്റെ ചെയ്തത് ഡേവാണ്. ഞാനപ്പോൾ നാട്ടിലായിരുന്നു, ഡേവ് ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാം ചെയ്തത്. എനിക്ക് അറിയത്തോടിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും എന്താ പറയുക, വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നത്. അപ്പോൾ ഡേവ് ഇപ്പോൾ ഇവിടെ ഇല്ലാതെയാണ്. താങ്ക് യു സോ മച്ച് പറയുവാണ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ടാറ്റാ.